ഹലോ, അങ്ങനെ 10 ദിവസത്തെ അവധിക്ക് ശേഷം ഞാൻ തിരിച്ചു പോവാണ്. വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് രാത്രി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു. രാവിലത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഏട്ടൻ എന്നോട് പറയായിരുന്നു, നിന്റെ ട്രെയിൻ പോകണ വരെ നിൽക്കാൻ എനിക്ക് ടൈം ഉണ്ടാവില്ല, കാരണം ഏട്ടന് 7 മണിക്ക് ഷൂട്ടിന് എത്തണം, എനിക്ക് 6:45 ട്രെയിന്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു. അങ്ങനത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി, സ്റ്റേഷൻ കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം. വന്ന സന്തോഷമൊന്നുമില്ല തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. എത്ര പെട്ടെന്നാണ് ഈ 10 ദിവസം പോയതെന്നൊക്കെ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. എൻ്റെ ട്രെയിൻ 3rd പ്ലാറ്റ്ഫോമിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ അങ്ങോട്ട് ആക്കി തന്നു. പാവമാണ്, ലേറ്റ് ആയിട്ടുണ്ട്, നിൽക്കാൻ ടൈമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എൻ്റെ ട്രെയിൻ പോണവരെ കുറച്ച് നേരം എന്നെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. പിന്നതേ ട്രിവാൻഡ്രത്തോട് ടാറ്റ വൈബ് പറഞ്ഞിട്ട് ഞാനും പോയി. രാവിലെ തന്നെ ആയതുകൊണ്ട് കമ്പാർട്ട്മെൻറ്റിലൊന്നും ആരുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കയറി കിടന്നു. പിന്നെ തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ കയറിയത്. പിന്നതേ നല്ല നല്ല കാഴ്ചകളും പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാണ്ടിരിക്കാം. പിന്നെ ഒരു ആവശ്യമില്ലാണ്ട് ട്രെയിനിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഞങ്ങൾ ചുമ്മാ നടന്നുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് നയനയുടെ വകയായിരുന്നു, കാരണം ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഞങ്ങൾ 3 പേരും കൂടെ കൈയിട്ട് വാരി കഴിച്ചു കേട്ടോ. പിന്നെ ആദ്യം ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ഒരു ഇടവേളയ്ക്ക് കൊറിക്കാൻ വേണ്ടിയിട്ട് നയന സൂര്യകാന്തി വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രൈ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഓരോ ചായയും കൂടെ വാങ്ങിച്ചു. പിന്നെ ട്രെയിനിലിരുന്നിട്ട് ഫുൾ ചിന്തയാണ്, എങ്ങനെയാണ് ഈ 10 ദിവസം ഇത്ര പെട്ടെന്ന് പോയതെന്ന് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. പിന്നെ കീച്ചെയിൻ വിൽക്കുന്ന ആൾ വന്നപ്പോൾ ഒരാവശ്യമില്ലെങ്കിലും ഓരോ കീച്ചെയിൻ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടു കേട്ടോ. ഇത്തവണയും വാങ്ങിച്ചു, ഞാനും ആദ്യം ഓരോന്ന് വാങ്ങിയേ. പ്രത്യേകിച്ച് ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഒരു രസം. പിന്നെ ഇതേ രാത്രി ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. രാത്രി കാഴ്ച കാണാൻ നല്ല രസമാണ് കേട്ടോ. രാത്രിയത്തെ ഡിന്നർ ആദുവിൻ്റെ വകയായിരുന്നു, അവൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു. പിന്നെ അതും കഴിച്ച് നേരെ കയറി കിടന്നു. രാവിലെ കണ്ണു വന്നപ്പോൾ ദേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്തെത്തി. അപ്പം ഇനി മുതൽ ബാക്ക് ടു വർക്കാണ്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.